കണക്കുകൂട്ടലിൽ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷമാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നതെന്ന് മുന്നിൽ എന്നാണ് തോന്നി. ഒരുപാട് വികസനം വരണം. ഈ ഇതൊരു ഗ്രാമമാണ്, ഇവിടെ ശരിക്കുള്ള ഈ റോഡിന് ഗതാഗത സൗകര്യമില്ല. അത് ഏത് തെരഞ്ഞെടുപ്പിനും നമ്മൾ ഈ സ്ഥാനാർത്ഥികളോടും അവരെ സഹപാഠികളോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും തന്നെ അവരാരും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. വളരെ ഒരു പിന്നോക്കം നിൽക്കുന്നൊരു ഗ്രാമപ്രദേശമാണിത്. ഇനി അർഹതയുള്ള ആളുകൾ ഒരുപാടെണ്ണമുണ്ട് ഈ വാർഡിൽ, ഈ കാമ്പറം വാർഡിലും കൊല്ലോട് വാർഡിലും. അത് ചെയ്യേണ്ട നല്ല ഒരു കടമയാണ് ചെയ്യാനുള്ളത്. എല്ലാ മുമ്പറന്മാരെയും ഞങ്ങളെ മുകളിലോട്ടുള്ളവരുടെ ഞങ്ങൾ പറയും, എല്ലാവർക്കും ഒന്ന് കൊടുക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ പറയും. കാമ്പറമാടം വികസനം എന്ന് പറഞ്ഞാൽ അർഹത ഉള്ളവർക്ക് വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. അർഹത ഇല്ലാത്തവർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് നമ്മളും ഞാനും ആട്ടോ ഉണ്ടെന്നാണ്. പക്ഷേ ഈ റോഡ് കിടക്കുന്ന ഇടമുണ്ടോ, ഒരുപാട് റോഡുകൾ ഇങ്ങനെ ഇല്ലാതായി കിടക്കണം. എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ശരിയാക്കണം, പെട്ടെന്ന് റോഡൊന്ന് ശരിയാക്കണം. പിന്നെ അർഹത ഉള്ളവർക്ക് വീട് കൊടുക്കും. എൻ്റെ കാഴ്ചപ്പാടില് അങ്ങനെ ഒന്നുമില്ല. അത് ജനങ്ങൾ വിലയിരുത്തും, ജനങ്ങൾ വിലയിരുത്തും. ആ ഏത് പാർട്ടി വന്നിരുന്നാലും ശരി തന്നെ, നാട്ടിന് വികസനം വേണം. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ പേര് വിജയ്, ഞാൻ കാവമ്പറം വാർഡിലെ വോട്ടറാണ്. ഇല്ല, സാധാരണക്കാരൻ്റെ ഇടയിൽ ഈ വീടുകൾ കക്കൂസ് പിന്നെ മറ്റ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ട്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, വാഴയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണക്കാരൻ്റെ ഇടയിൽ അത് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജയിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച് വരുന്ന മുമ്പറം അത് സാധാരണക്കാരനെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർഹതയുള്ളവർക്ക് കിട്ടണമെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. ഇലക്ഷൻ കാവമ്പറം വലിയ കുഴപ്പമില്ല, യാതൊരു പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിലായിരുന്നു. നാല് പാർട്ടി ഉണ്ടായിരുന്നു. അല്ല, ഇവർ രണ്ടുപേരിലാണെങ്കിലും ഒരാൾ ജയിക്കും. ഇടതുവശത്തിൻ്റെയായിരുന്നു. ഇടതുവശമായിരുന്നു. വികസനങ്ങള് പറയത്തക്ക വികസനമൊന്നും ചെയ്തില്ല, അവരെ കൊണ്ട് കഴിവുകളൊക്കെ ചെയ്തിട്ടുണ്ട്.